എല്ലാവർക്കും എന്റെ സാക്സ് വെറൈറ്റീസിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ടൈപ്പ് റൈസാണ് ഉണ്ടാക്കുന്നത്. സോയാബീൻ സോയ ചങ്ക് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു ചങ്ക് കൊണ്ടുള്ളൊരു ഒരു സൂപ്പർ റൈസാണ്. ഓക്കെ, സോയാ ചങ്ക് ഒരു 200 ഗ്രാം ഒരു 6 മണിക്കൂർ ചുരുങ്ങിയത് വെള്ളത്തിലിട്ട് വെക്കുക. ഈ 6 മണിക്കൂർ ഇട്ട് വെച്ചെങ്കിലുള്ളൂ അതിൻ്റെ ഉള്ളൊരു കറണ്ട്, ആ കറ പോവുള്ളൂ. അപ്പോൾ അതിനൊരു ചങ്കിനൊരു ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണ്, അത് ഊറ്റിയാണ്, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു യെല്ലോ കളർ ഉണ്ടല്ലേ, അതതിൻ്റെ ഒരു കറയാണ്. ഇത് കംപ്ലീറ്റ് വെള്ളം ഊറ്റി കളഞ്ഞു, നല്ല പിഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് ഇത് നല്ലോണം തിളപ്പിക്കുക. ഉപ്പിടാതെ, സാധാ വെറും വെള്ളത്തിൽ അത് മുങ്ങി നിൽക്കുന്ന മോഡലിൽ തിളപ്പിക്കുക. തിളപ്പിച്ച് വരുന്ന സമയത്ത് അതിൽ പത ഇങ്ങനെ വരും, പത വരുന്ന സമയത്ത് അത് ഓഫ് ചെയ്യുക. അപ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് പിഴിയാൻ കഴിയില്ല, നല്ല ചൂടുണ്ടാവും, അല്ലെങ്കിൽ അത് പിന്നെയും ഓവർ വെന്തും. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുക, ഇതിലേക്ക് വീണ്ടും തണുത്ത വെള്ളം നല്ലോണം ഒഴിക്കുക. തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് പിഴിയാൻ പറ്റുന്ന ഒരു ചൂടാക്കി വെക്കുക. എന്നിട്ട് അത് വീണ്ടും എന്ത് ചെയ്യുക, നല്ലവണ്ണം പിഴിയുക, ശരിക്കും പിഴിയുക. എന്നിട്ട് ഇതിലേക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് വെക്കുക. ഉപ്പിട്ടിട്ട് 1/2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള വെള്ളം വീണ്ടും ഊറി താഴേക്ക് വരും. പിന്നെ അത് വേണേൽ നമുക്ക് ഒന്നുകൂടി പിഴിയും ചെയ്യാം, വെള്ളം ഞാൻ കുറച്ചും കൂടി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അത് പിഴിഞ്ഞടഞ്ഞാൽ പിന്നെ അത് വെള്ളമില്ലാത്ത പോലെ കണ്ടല്ലോ, ഇപ്പോഴും അതിൽ കുറച്ച് വെള്ളമുണ്ട് കണ്ടോ, ഇതുണ്ട്. അപ്പോൾ നേരത്തെ പിഴിഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഉപ്പിട്ട ശേഷം ഉപ്പയിൽ പിടിക്കുകയും ചെയ്യും, ബാക്കിയുള്ളതും കംപ്ലീറ്റ് ഇതേപോലെ പിഴിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക്, പിന്നെ 1 സ്പൂണ് സാധാ നമ്മളെ മുളകും, 1 സ്പൂണ് മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് അത് നല്ലോണം ഇളക്കുക, കംപ്ലീറ്റ് ഇളക്കുക. ഇതിലിപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം ഉപ്പ് ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ട്, സോയാ ചങ്കിൽ ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഈ ഒരു 6 ഉള്ളിയും, ഈ ഒരു 2 ക്യാപ്സിക്കയും, 1-5 തക്കാളിയും. ഇത് നമ്മൾ സാധാ അരി കൊണ്ട് ഉണ്ടാക്കുന്നത്, സാധാ അരി, സാധാ ബസുമതി കൊണ്ട് അരി കൊണ്ട് ഉണ്ടാക്കുക. പക്ഷേ ഞാൻ ബസുമതി അരി സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് സാധാ അരി കൊണ്ട് ഉണ്ടാക്കിയത്. ഇതിൽ 7 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യാണ് ഇത് ഏറ്റവും ഉത്തമം. ഈ ഫ്രൈ പാൻ പോലത്തെ ഇതിലുള്ളതാണത് വേവിക്കാൻ നല്ലത്, അടി പിടിക്കാത്ത മോഡലിൽ. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഈ സോയാ ചങ്ക് ഇട്ടിട്ട് ശരിക്കും അതിലിളക്കുക. അപ്പോഴത്തേക്ക് എണ്ണ കംപ്ലീറ്റ് അത് കുടിച്ചിട്ടുണ്ടാവും, എണ്ണ കാണില്ല നമുക്ക്. അങ്ങനെ ചെറു തീരതങ്ങനെ വാട്ടി വെക്കുക, അടച്ചു വെക്കുക. 15-20 മിനിറ്റ് വെച്ചിട്ട് ഇത് ഏലക്കായ ഗ്രാമ്പു പട്ട ഈ അളവിൽ. ഇനി ആ ഉള്ളി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇടുക. ഇപ്പോൾ സോയാ ചങ്ക് ഏകദേശം വെന്ത് വന്ന ശേഷം 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയാണത്, ഇഞ്ചി അരച്ചത്. പിന്നെ ഇത് 1/2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരച്ചതും. സോയാ ചങ്ക് ഓൾറെഡി നേരത്തെ വെന്ത തന്നെയാണ്, പക്ഷേ ഇത് മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ട് വാട്ടിയതാണത്. ഇതിലേക്ക് ആ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കംപ്ലീറ്റ് ഇളക്കുക, എല്ലാതും ഇട്ടിട്ട്. ഇനി ആ മല്ലിയിലൻ്റെ തണ്ട് മാത്രം, ഇലല്ല, ആ തണ്ട് ഭാഗം മാത്രം അതിലേക്ക് ഇടുക. എന്നിട്ടത് വീണ്ടും ഇളക്കുക. എന്നിട്ടിതൊര് നടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാത് വേവിക്കുക. കുറച്ച് ഗ്രാമ്പൂവും ഇലക്ക ഇത് മറ്റേ ബിരിയാണിയിൽ വെക്കണത് അത് അതിലിട്ടാൽ മതി, അല്ലാത്ത സമയത്ത് ഇതിലിട്ടാൽ മതി. സാധാ അരിയായതുകൊണ്ടാണ് ഇതിലേക്ക് ഇട്ടത്. അടച്ച് വെച്ച് 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക. അപ്പോൾ ഏകദേശം ഒന്നിങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്യാപ്സിക്ക അരിഞ്ഞതിൻ്റെ പകുതി ക്യാപ്സിക്ക അതിലേക്ക് ഇടുക, ഫുള്ള് ഇടരുത്, പകുതി മാത്രം അതിലേക്ക് ഇടുക. അത് കംപ്ലീറ്റ് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കുക. ഉപ്പ് കുറച്ച് ചെക്ക് ചെയ്ത് വെക്കുക. ഉപ്പ് സോയാ ചങ്കിലുമ്പോൾ വെള്ളം ഒന്ന് കടിച്ചു നോക്കിയാൽ ഉപ്പറിയാം, അധികം
ഉപ്പിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണൊക്കെ. സോയാ ചങ്ക് പെട്ടെന്ന് വെള്ളം ഉപ്പ് പിടിച്ചു പിടിച്ചെടുത്താളും. ഇനി അടച്ചു വെക്കുക, ഒരു 15 മിനിറ്റ് ഇനി അടച്ചു വെക്കുക. ഇനി ഇത് ടൊമാറ്റോ കെച്ചപ്പാണ്, അതൊരു 4 ടേബിൾ സ്പൂണ്. ടൊമാറ്റോ പേസ്റ്റ് അല്ല, ടൊമാറ്റോ കെച്ചപ്പാണ്. അത് ഇതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് അടച്ചു വെക്കുക കുറച്ച് നേരം. നമ്മുടെ ഇത് സാദാ അരിയാണ്, കുറുവ അരി പോലത്തെ അരിയാണ്. അതായത് ഒന്നും ഒട്ടാത്ത മോഡൽ അരി ആയിരിക്കും നന്നാകുക. ഇപ്പോൾ മസാലയൊക്കെ റെഡിയാണ്. ഈ ആ ബാക്കിയുള്ള ആ ക്യാപ്സിക്ക് അതിലേക്കിടുക, ആ മല്ലിച്ചപ്പിൻ്റെ ഒരു ഹാഫ് ഇതിലേക്കിടുക. നേരത്തെ ഇട്ടത് തണ്ടാണ്, ഇതിൻ്റെ ഇലയും കാര്യങ്ങളും ആണുള്ളത്. ഇനി എന്ത് ചെയ്യുക, 1 ടേബിൾ സ്പൂണ് നെയ്യ് അതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ആ ചോറ് ഇതിലേക്കിടുക. അരി ഇതൊരു കിലോ അരിയാണിതിലുള്ളത്, 1 കിലോ അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അടി മുതൽ ഇളക്കിയിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ശരിക്കും മിക്സ് ചെയ്യുക. ബിരിയാണി അരി ആണെങ്കിൽ കുറച്ചും കൂടി സൂപ്പറായിരിക്കും. ബസുമതി അരി ബിരിയാണി അരി ഒക്കെ ആണെങ്കിൽ ഇതൊരു പറ്റും. ഇതൊരു വെജിറ്റേറിയൻ റൈസാണ്. ഇപ്പോൾ സംഭവം റെഡി ആക്കിയെന്ന് ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നടച്ചു വെക്കുകയാണ്. ഇനി കഴിക്കാൻ നേരത്തെ അത് ഇളക്കുക, എന്നിട്ട് ഇളക്കിയിട്ടൊരു പ്ലേറ്റിലേക്ക് ഇടുക. നല്ല ടേസ്റ്റാണിത്, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. കുറച്ച് മല്ലിയിലൊക്കെ അതിൻ്റെ പുറത്തിട്ടിട്ട്, ഇതും ഫിഷ് പരിശ ചെയ്യുന്ന ഇന്നത്തെ വിഭവം. അടിപൊളി. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി വെക്കുക സോയാ ചങ്ക് റൈസ്. ഇങ്ങനെ ഉണ്ടാക്കുക. ഇനി ബിരിയാണി അരി കൂട്ടി ബിരിയാണി അരി ഉണ്ടാക്കുക വേണേൽ ഗരം മസാലൻ്റെ പൊടി കൂട്ടണേ നിങ്ങൾക്ക് കൂട്ടാം. മസാല പൊടീൻ്റെ കൂട്ടത്തിൽ കൂടി ഞാൻ കൂട്ടിയിട്ടില്ല, താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സ്ഥിരം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. എന്നാൽ ബൈ.